ലൈംഗിക പീഡന കേസിൽ മൂത്ത മകൻ ബിനോയ് കോടിയേരി ശിക്ഷിക്കപ്പെട്ടാൽ പിതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ ഭാവി എന്താകും? തൊഴിലാളി വർഗ പാർട്ടിക്ക് പുതിയ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടി വരുമെന്ന് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തനായേക്കാം. അങ്ങനെയെങ്കിൽ പുത്രദോഷം കൊണ്ട് സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും രാഷ്ട്രീയ വനവാസത്തിലേക്ക് വഴുതി വീണ ആദ്യ നേതാവായി കോടിയേരി മാറും. ലൈംഗിക പീഡന കേസിൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ അഗത്ത എന്ന ദുഷ്പേരും CPMനെ കാലാകാലങ്ങളോളം വേട്ടയാടും. മകനെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണം ഉയർന്നിട്ട് കൂടി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കാൻ അനുവദിച്ചതിന് CPM അഖിലേന്ത്യാ നേതൃത്വം അടക്കം ജനങ്ങളുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. അടുത്തിടെ അനുദിനം നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന CPMന് അടുത്ത സെക്രട്ടറിയെ കണ്ടെത്താൻ പിടിപ്പത പണിയാകും. സെക്രട്ടറി പദത്തിൽ നിന്നും കോടിയേരി മാറാൻ കാത്തു നിൽക്കുന്നവർ ഏറെയുണ്ട് ഈ പാർട്ടിയിൽ. പിണറായി വിജയന് കൂടി താല്പര്യമുള്ള ആളെയാകും പാർട്ടി സെക്രട്ടറിയായി പ്രതിഷ്ഠിക്കുക. അങ്ങനെയെങ്കിൽ കണ്ണൂർ ലോബിയിൽ നിന്ന് ആരെങ്കിലും സെക്രട്ടറി പദത്തിലെത്തിയാലും അത്ഭുതപ്പെടാനില്ല. പിണറായിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന SRPയെ താൽക്കാലികമായി സെക്രട്ടറി പദത്തിലിരുത്തുവാനും സാധ്യതയുണ്ട്. MA വേവിക്ക് പണ്ടേ നോട്ടമുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറി പദം. പക്ഷേ G.സുധാകരൻ അത് അനുവദിക്കില്ല. യെച്ചൂരി ഇടപെട്ടാൽ ബേബിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദത്തിൽ പ്രതിഷ്ഠിച്ചേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും രാജിവെക്കേണ്ടി വന്നാൽ പിൻഗാമിയെ കണ്ടെത്താൻ CPM പാടുപെടും. തൊഴുത്തിൽ കുത്തും ഗ്രൂപ്പിസവും ഒക്കെ മറികടക്കണമെങ്കിൽ കിം ജോങ് ഉൻ ശൈലി പിണറായിക്ക് സ്വീകരിക്കേണ്ടി വരും. സ്വപ്നത്തിൽ പോലും ഭയപ്പെടുത്തുന്ന ആഗതി മകന് വരാതിരിക്കാൻ അയ്യനെ മനസ്സിൽ ശരണം വിളിച്ച് നടക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അയ്യപ്പ ഭക്തരെ പരിഹസിച്ചതിന് മറുപടിയെന്നോണം അയ്യപ്പ ഭോഗം കോടിയേരിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അത് മാറ്റാനായി നാടുനീളെ അയ്യനോട് മാപ്പിരുന്ന് കേഴുകയാണ് കോടിയേരി. ഭക്തരെ ഒരു കാരണവശാലും ദ്രോഹിക്കരുതെന്നും അവരെ ബഹുമാനിക്കണമെന്നുമാണ് ഇപ്പോൾ കോടിയേരി സഖാവ് പറയുന്നത്. ഊണിലും ഉറക്കത്തിലും എല്ലാം കോടിയേരിയെ വേട്ടയാടുന്നത് ബിനോയ് കേസാണ്. ആമസോണിലെ കാട്ടുതീക്കെതിരെ DYFA ദില്ലിയിൽ സമരം ചെയ്തപ്പോൾ ഈ പിതാവിന്റെ നെഞ്ചിൽ കൊടുംതീയായിരുന്നു. പാർട്ടിക്ക് അറിയില്ലല്ലോ പാർട്ടി സെക്രട്ടറി ഉള്ളിലെ ആദിയെന്നാണ് കോടിയേരിയുടെ അടുപ്പക്കാർ പറയുന്നത്. ബീഹാർ സ്വദേശിനിയായ ബാൽഡാൻസ് നൽകിയ പരാതിയിൽ കോടിയേരിയുടെ മകൻ ബിനോയ് കോടിയേരിയുടെ DNA ടെസ്റ്റ് കഴിഞ്ഞിട്ട് 4 ആഴ്ചകൾ പിന്നിട്ടു. 14 ദിവസത്തിനകം DNA ഫലം സമർപ്പിക്കാനാണ് മുംബൈ പോലീസിനോട് മുംബൈ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. മുംബൈയിലെ JJ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ബിനോയ് കോടിയേരിയുടെ DNA ടെസ്റ്റ് പരിശോധന കഴിഞ്ഞത്. തുടർന്ന് കലയിലെ ഫോറൻസിക് ലാബിലേക്ക് രക്തസാമ്പിൾ കൊണ്ടുപോവുകയായിരുന്നു. എന്താണ് ബിനോയുടെ രക്തപരിശോധനാ ഫലം വൈകുന്നത്, കോടതി പറഞ്ഞ കാലയളവ് കഴിഞ്ഞിട്ടും ഫലം വരാത്തത് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ കേരള ജനതയ്ക്ക് മുന്നിലുള്ളത്. DNA പരിശോധനാ ഫലം വന്ന് ബിനോയ് പാസ്സായാൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന പിതാവിന്റെ രാഷ്ട്രീയ പടിയിറക്കങ്ങൾക്ക് അത് കാരണമാകും. എല്ലാവരും കാത്തിരിക്കുന്നത് ബീഹാർ യുവതിക്ക് നീതി ലഭിക്കുമോ എന്നാണ്. ഇനിയുള്ള മണിക്കൂറുകൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകും. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.